ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അമ്മാമ്മയുടെ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ജാക്ക് ഫ്രൂട്ട് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്. ചക്കപ്പുട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല റൈപ്പ് ആയിട്ടുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് എടുക്കുക. എന്നിട്ട് അത് അടച്ചിട്ട് അതിൻ്റെ ചക്കക്കുരു നമ്മൾ കളയണം. ചക്കക്കുരു മാറ്റിയിട്ട് അതിൻ്റെ ചുള മാത്രമാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഫ്രൂട്ട് മാത്രമാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ വേറെ വേണ്ടത് നമുക്ക് വേണ്ടത് റവയാണ്. ഞങ്ങളിപ്പോൾ റവയാണ് എടുത്തിരിക്കുന്നത്. റവ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന് കൂടെ ഇടക്കിടക്ക് ഇടാനായിട്ട് കോക്കനട്ടും വേണം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്കിതിന് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് റവയിലേക്ക് റവയോ അരിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റവയിലേക്ക് നമുക്ക് ചെറുതായിട്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ ഒഴിച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം. വെറ്റാക്കുന്നത് നമ്മൾ തന്നെ ചെറുതായിട്ടൊന്ന് വെറ്റാക്കിയാൽ മതി. ഒരുപാട് വെറ്റാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ കോക്കനട്ടും ജാക്ക് ഫ്രൂട്ടും കൂടെ അത് വെറ്റായ ശേഷം അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നില്ലെങ്കിൽ ചിരട്ടപ്പുട്ടായിട്ടോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയിലോ വെച്ച് നന്നായിട്ട് ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഇത് ആവി കയറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കോക്കനട്ട് ഇട്ട് കൊടുക്കണം. മേളിലും ഫസ്റ്റ് കോക്കനട്ട് ഇടണം. എന്നിട്ട് വേണം നമ്മൾ ഈ പുട്ട് അതിലേക്ക് ഇടാൻ. എന്നാലേ ഉള്ളൂ കോക്കനട്ടിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ നല്ല ഹോട്ടായിട്ടുള്ള പുട്ട് ബനാന ലീഫിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ബനാന ലീഫിലേക്ക് സെർവ് ചെയ്യുമ്പോൾ അതിന് ബനാന ലീഫിലായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ബനാന ലീഫ് ഒരു മെഡിസിനൽ പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗുണമായിരിക്കും ഇതിൽ കഴിച്ചാൽ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പുട്ടേ കൂടെ നല്ല ഹോട്ടായതുകൊണ്ട് സ്റ്റീം പോകുന്നത് നമുക്ക് കാണാം. അതേ ഹോട്ടോടുകൂടി രണ്ട് പപ്പടവും വെച്ച് നന്നായിട്ട് കുഴച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും ഡെലീഷ്യസ് ഫുഡ് എല്ലാ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുപോലത്തെ വേറൊരു നല്ല വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.